നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം വന്ധ്യത എങ്ങനെ അകറ്റാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത് വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ശ്രീ ലക്ഷ്മി ആർ നായരാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ നമുക്കറിയാം പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഈ വന്ധ്യത എന്നുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ വന്ധ്യത എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്കിടയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ദമ്പതികൾ അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മളിപ്പോ വളരെ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു അസുഖം അസുഖമായി മാറിയിരിക്കുകയാണ് വന്ധ്യത വന്ധ്യത എന്ന് പറഞ്ഞാൽ അഥവാ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ദമ്പതിമാർ ഒരുമിച്ച് താമസിച്ച് ഒരു വർഷത്തിലേറെ പ്രഗ്നൻസിക്കായി ട്രൈ ചെയ്തിട്ടും ആകാത്ത അവസ്ഥയാണ് വന്ധ്യത എന്ന് നാം പറയുന്നത് അത് പല ഇന്ന് ഇപ്പൊ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പോലെ തന്നെ കൂടി വരുന്ന ഒരു സംഗതിയായി മാറിയിരിക്കയാണ് വന്ധ്യത അതിൻ്റെ ഒരു പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മാറിയ ജീവിത ശൈലികൾ തന്നെയാണ് വന്ധ്യത ഇത്രയേറെ വർദ്ധിക്കാൻ കാരണം ഏറ്റവും പുതിയ പഠനങ്ങൾ അനുസരിച്ച് ലോകത്തെമ്പാടുമുള്ള ഏകദേശം പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം വരെയുള്ള ദമ്പതിമാരാണ് വന്ധ്യത മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതിൽ തന്നെ പുരുഷന്മാരുടെ കാര്യം എടുക്കുവാണെങ്കിൽ സ്ത്രീകളുടെ കാര്യങ്ങൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരിൽ മാത്രമുള്ള അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന വന്ധ്യത അത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനമാണ് അതേസമയം സ്ത്രീകളിലുള്ള അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന വന്ധ്യത ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ശതമാനവും രണ്ടു പേർക്കും ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന വന്ധ്യത ഏകദേശം ഒരു ഇരുപത്തഞ്ച് ശതമാനവും ആണ് കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് വന്ധ്യതയുടെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സ്ത്രീകളുടെ കാര്യങ്ങൾ ആദ്യമേ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ മാറി വരുന്ന ജീവിത ശൈലികൾ അതായത് വ്യായാമക്കുറവ് അതുപോലെ തന്നെ അമിത വണ്ണം ജോലിയിലുള്ള സ്ട്രെസ് ഇതെല്ലാം തന്നെ സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവേറിയൻസ് സിൻഡ്രോം അല്ലെങ്കിൽ പി സി ഒ കാരണമാകുന്നു പി ഉള്ള സ്ത്രീകളിൽ അണ്ട വിസർജനം അല്ലെങ്കിൽ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയില്ല അഥവാ നടക്കുകയാണെങ്കിൽ തന്നെ അത് സമയം തെറ്റിയായിരിക്കും നടക്കുന്നത് അതിനാൽ പ്രഗ്നൻസിക്ക് ഉള്ള ചാൻസസ് കുറയുന്നു അതുപോലെ തന്നെ ഈ പി സി ഒ ഡി പോലെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു അസുഖമാണ് സ്ത്രീകളിൽ കാണുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസിന്റെ അതായത് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കാണുന്ന ലൈനിങ് സെലുള്ള സെൽസ് അല്ലെങ്കിൽ ആ കോശങ്ങൾ യൂട്രസിന് പുറത്ത് വരുന്നതും അത് അവിടെ കിടന്ന് വളർന്ന് ഒട്ടിപ്പിടുത്തലുകളും ഈ യു ഗർഭവാഹി അണ്ടവാഹിനി ട്യൂബ് അതായത് ഫളോപ്പിയൻ ട്യൂബിനൊക്കെ ഒട്ടലുകളൊക്കെ വരുത്തി നോർമൽ അനാറ്റമി മാറി പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടന്നാൽ ആ റിലീസ് ആവുന്ന എഗിനെ പിടിക്കാൻ ട്യൂബുകൾക്ക് കഴിയാതെ വരികയും ചെയ്യുന്നു അതങ്ങനെ വന്ധ്യതയിലേക്ക് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിയിലേക്ക് നയിക്കുന്നു അപ്പൊ ഈ എൻഡോമെട്രോസിസ് ഒരു കാരണമാണ് ഈ ഇന്നിപ്പോ ഈ അമിത് സ്ത്രീകളിലുള്ള അമിതവണ്ണം ഈ എൻഡോമെ കൂടുതൽ ഈസ്ട്രജനൈസ്ഡ് ഒരു എൻവയോൺമെന്റ് അവരുടെ ശരീരത്തിൽ വരാനും ഈ എൻഡോമെട്രോസിസ് കൂടാനും കാരണമാകുന്നു പിന്നെ സ്ത്രീകളിൽ കാണുന്ന മറ്റ് അവസ്ഥകളാണ് ഈ ഫൈബ്രോയിഡ് അതായത് യൂട്രസിനുള്ളിൽ ഉള്ളിൽ ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ദശകൾ വളരുന്ന പോളിപ്പ് ഇതൊക്കെ തന്നെ ഈ സ്പെംസിന്റെ മൂവ്മെന്റിനെ തടയുകയും അല്ലെങ്കിൽ എംബ്രിയോ ആകുന്നത് പിടിച്ചു വളരാൻ തടസ്സമുണ്ടാകുകയും ചെയ്യുന്നു ഇതൊക്കെ തന്നെ പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യുന്ന ഒന്നാണ് ഇതാണ് സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ വന്ധ്യതയ്ക്കും സ്ത്രീ ഒരേ കാരണങ്ങളാണോ അതോ വ്യത്യസ്ത എന്താണ് ഇത് ഒരു ും ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകളിൽ ഉണ്ടാവുന്ന വന്ധ്യതയുടെ കാരണങ്ങളാണ് ഇനി നമ്മൾ പുരുഷന്മാരുടെ വന്ധ്യതയുടെ കാരണങ്ങൾ അതിലെ പ്രധാനപ്പെട്ട കാരണം അവരുടെ കൗണ്ട് അതായത് ബീജാണുക്കളുടെ കൗണ്ടിനും ചലനശേഷിക്കുമുള്ള കുറവ് വരുന്നതാണ് ഇൻഫെർട്ടിലി ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം ഈ ആദ്യം പറഞ്ഞ പറഞ്ഞോ അമിതവണ്ണം പുകവലി മദ്യപാനം ഇവയൊക്കെ തന്നെ ബീജാണുക്കളുടെ കൗണ്ട് അതായത് എണ്ണവും ചലനശേഷിയും കുറയ്ക്കുന്നു കൂടാതെ തന്നെ ചില ജെനി ജെനറ്റിക് ഡിസീസുകളിൽ അതായത് ക്ലൈൻ ഫെൽറ്റർ അങ്ങനെയുള്ള ചില ഡിസീസുകളിൽ ജന്മനാൽ തന്നെ ടെസ്റ്റിസിന് ഡാമേജ് വൃഷ്ണങ്ങൾക്ക് ഡാമേജ് വരികയും അതിന്റെ ഫലമായിട്ട് കൗണ്ട് കുറയുകയും ചെയ്യുന്നു പിന്നെയുള്ള പുരുഷന്മാരിൽ കാണുന്നത് പ്രശ്നങ്ങളുടെ വീക്കം അല്ലെങ്കിൽ വെരികോസ് വേരികോസ് എന്നീ കണ്ടീഷനിലുള്ള അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അവർക്ക് മാംസ് മുണ്ടുനീര് വന്നിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ അത് കൗണ്ടിനെ ബാധിക്കുകയും അത് പുരുഷ വന്ധ്യതയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു ഡോക്ടർ അതുപോലെ തന്നെ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാണോ പ്രധാന കാരണമായി ഇതിനെ എടുക്കാമോ പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ഒരു അഞ്ചു തൊട്ട് പത്ത് ശതമാനം ആൾക്കാരിൽ ജനറ്റിക് പാരമ്പര്യം ഉണ്ടാവും ബട്ട് ബാക്കിയുള്ള ഒരു എൺപത് ശതമാനം കാരണങ്ങളും നമ്മുടെ അക്വേഡ് കോസസ് ആണ് അതായത് നമ്മുടെ ജീവിതശൈലികൾ അല്ലെങ്കിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ അതിന്റെ ഫലമായിട്ട് ഫലമായിട്ടുണ്ടാവുന്നതാണ് ബാക്കിയുള്ള കാരണങ്ങൾ ഡോക്ടർ അതുപോലെ തന്നെ ഈ വന്ധ്യത വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എങ്ങനെ അതിനെ തടയാനാകും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സ്ത്രീകളുടെ കാര്യം അല്ലെങ്കിൽ പുരുഷന്മാരിൽ ആദ്യമേ തന്നെ നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് അതായത് ലൈഫ് സ്റ്റൈൽ ചേയ്ഞ്ചസ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇപ്പം അമിതമായ പുകവലി അമിതമായ മദ്യപാനം ഇത് രണ്ടുപേർക്കും ഇപ്പൊ സ്ത്രീകളിലും പുകവലി കൂടി വരികയാണ് അപ്പൊ ഇത് രണ്ടു പേരിലും നിർ രണ്ടുപേരും അതായത് സ്ത്രീയും പുരുഷനും നിർത്തുവാണെങ്കിൽ തന്നെ ഇപ്പൊ എഗിന്റെ ക്വാളിറ്റി കൂടുകയും പുരുഷന്മാരിലാണെങ്കിൽ സ്പോമിന്റെ ക്വാളിറ്റി കൂടുകയും ചെയ്യുന്നു പിന്നെ കൃത്യമായ വ്യായാമം അതായത് ഒരു സ്ട്രക്ചേർഡ് എക്സസൈസ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഈ വെയ്റ്റ് കുറയ്ക്കാനും സാധിക്കും ഇപ്പോൾ പി സി ഒ ഡി ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോൾ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒരു നമ്മുടെ ബേസ് ലൈൻ വെയ്റ്റിൻ്റെ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കുറയ്ക്കാൻ കഴിയുകയാണെങ്കിൽ അവരുടെ ആ ക്രമം തെറ്റിയ ഒവിലേഷൻ കറക്റ്റ് ആകുന്നു മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവം ക്രമമായി വരികയും അതിന്റെ ഫലമായിട്ട് നോർമലി തന്നെ അവർക്ക് കൺസീവ് ആകാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു അപ്പൊ ഇതാണ് ഇപ്പൊ കുട്ടികൾ ഇപ്പൊ ചെറുപ്പക്കാരിലാണെങ്കിലും സ്കൂൾ ഗോയിങ് ഇപ്പൊ കോളേജ് ഗോയിങ് ഗേൾസിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് അമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യം അമിതവണ്ണം തടയുക സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അതായത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യിപ്പിച്ച് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മാറ്റുക അതോടൊപ്പം തന്നെ ജങ്ക് ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ളവ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക ഹെൽത്തി ഫുഡ് സ്റ്റൈൽ വരിക ഇതൊക്കെ സ്ട്രെസ് കുറയ്ക്കുക ഇതൊക്കെ തന്നെ ഭാവിയിൽ വന്ധ്യത വരാതെ നോക്കാൻ സാധിക്കും ഡോക്ടർ അതുപോലെ തന്നെ ദമ്പതികൾ എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് പന്ത്യതാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മളിപ്പോൾ ഒരു വർഷം അവർ ട്രൈ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഫിക്സഡ് കണക്കല്ല പ്രായം അതിലൊരു പ്രധാന ഘടകമാണ് കാരണം സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയും നമ്പറും കുറയുന്നു അതിനാൽ അവർ നോർമലി കൺസീവ് ആകാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള ഒരാൾ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവരൊരു ആറുമാസം നോക്കിയിട്ട് പ്രഗ്നൻസി ആകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ അതിനെക്കോളിനെ കാണേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ ചില പ്രത്യേക അസുഖങ്ങൾ ഇപ്പൊ നമ്മൾ എൻഡോമെട്രിയോസിസ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ ജന്മനാൽ തന്നെ യൂട്രസിന് എന്തെങ്കിലും യൂട്രസ് അതായത് ചില ജനറ്റിക് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോൾ അവർ സമയം കളയാതെ തന്നെ ചികിത്സ തേടേണ്ടതാണ് ഡോക്ടർ അതുപോലെ തന്നെ ഈ കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു എത്തുകയാണെങ്കിൽ എവിടെയാണ് ശരിക്കും അത് ചികിത്സ തേടേണ്ടത് സ്ത്രീകളാണെങ്കിൽ ഒരു പക്ഷേ ഗൈനക്കോളജിയെ സമീപിക്കേണ്ടി വരുമായിരിക്കും പുരുഷന്മാർക്കാണെങ്കിൽ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചികിത്സ തേടേണ്ടത് അതിനായിട്ട് അതായത് നമുക്ക് പല ടെസ്റ്റുകളും ഇന്ന് അവൈലബിളാണ് ഇതിപ്പോൾ അവരിപ്പോൾ ഒരു ആറുമാസം നോക്കിയിട്ട് കൺസീവ് ആകാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഗൈനോക്കോ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ ചികിത്സ തേടേണ്ടതാണ് അപ്പോൾ നമുക്ക് സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓവറിയിലുള്ള അല്ലെങ്കിൽ അണ്ടാശയത്തിലുള്ള അണ്ടോത്പാദനത്തിൻ്റെ ശേഷി അറിയാനൊക്കെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ എ എം എച്ച് പോലുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കും അതേസമയം പുരുഷന്മാരിൽ ആണെങ്കിൽ അനാലിസിസ് ബീജങ്ങളുടെ കൗണ്ടും മോർട്ടിലിറ്റിയും ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറവുണ്ടെങ്കിൽ അത് കണ്ടു എത്താനും അതിന്റെ അനുസരിച്ചുള്ള ചികിത്സ നൽകാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ടെസ്റ്റുകളാണ് നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് പറ്റി പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ആദ്യം ഫീമെയിൽസിൻ്റെ ടെസ്റ്റിനെ പറ്റി പറയാം സ്ത്രീകളിലെ ടെസ്റ്റ് ബേസിക്കലി നമ്മൾ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററി അവരുടെ മെൻസ്ട്രൽ ഹിസ്റ്ററി അതായത് ആർത്തവരി ഇതെല്ലാം ആർത്തവ എങ്ങനെയാണ് പെയിൻഫുൾ പെയിൻഫുള്ളാണോ അങ്ങനെയുള്ള എല്ലാം നമ്മൾ കൃത്യമായി എടുത്തതിന് ശേഷം ബേസിക്കായിട്ട് നമ്മൾ അവരുടെ ഒരു ട്രാൻസ് സ്ട്രാൻസ്വജേനൽ സ്കാൻ ചെയ്യും അതായത് അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് വഴി നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് അവരുടെ യൂട്രസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും യൂട്രസിൻ്റെ അകത്ത് എന്തെങ്കിലും മുഴകളോ ദശകളോ വളർന്ന് നിപ്പുണ്ടോ എന്തെങ്കിലും നീർക്കട്ടി എവിടെയെങ്കിലും കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഓവെ അണ്ടാശയത്തിൽ എന്തെങ്കിലും മുഴകളോ സിസ്റ്റോ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് പോലെ കൊമളകൾ കൊമളകളായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാം എന്നാണ് സ്കാൻ എല്ലാം നോക്കി നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യുക പിന്നെ അതോടൊപ്പം തന്നെ നോക്കണ്ടാണ് ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കാരണം ഈ പി പോലെ തന്നെ വേറെ നമ്മൾ കാണപ്പെടുന്നത് സ്ത്രീകളിൽ ഈ തൈറോയിഡിൻ്റെ ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ ഈ ഒബുലേഷൻ അല്ലെങ്കിൽ അണ്ട വിസർജനം പ്രോപ്പറായിട്ട് നടക്കത്തില്ല അങ്ങനെയുള്ളപ്പം നമുക്ക് ആ ഹോർമോൺസും ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് തൈറോയിഡും അതോടൊപ്പം തന്നെ പ്രൊലാക്റ്റിനും പിന്നെ ബേസിക്കായിട്ടുള്ള ഷുഗർ അവരുടെ നമ്മുടെ ഈ ഏഷ്യൻ പോപ്പുലേഷനുള്ള സ്ത്രീകൾ കൂടുതലും ഡയബറ്റീസിന് പ്രോണാണ് അപ്പം അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് പി സി ഒ ഡി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർക്ക് ഷുഗർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് ചെയ്യും ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് വിസിറ്റിൽ ചെയ്ത് നോക്കുന്ന ടെസ്റ്റുകളാണ് ഇത് സ്ത്രീകളിൽ ഇത് നോക്കും അതോടൊപ്പം തന്നെ പുരുഷന്മാരുടെ സെമൻ അനാലിസിസ് അല്ലെങ്കിൽ കൗണ്ട് നമ്മൾ അനലൈസ് ചെയ്യും സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൽ സ്പോം കൗണ്ട് അതായത് അണുക്കളുടെ എണ്ണം അവരുടെ ചലനശേഷി അവരുടെ മോർഫോളജി വേറെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വോളിയം ഇങ്ങനെയുള്ള അവിടെ കുറേ പാരാമീറ്റേഴ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് അതനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാവുന്നതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയും ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം നമ്മൾ സ്ത്രീകളുടെ അവർ ആ ഒരു വർഷമായിട്ട് ട്രൈ ചെയ്യുന്നു പ്രഗ്നൻസി ആകുന്നില്ല കൗണ്ടിനകത്ത് ടെസ്റ്റ് ചെയ്തു ഓക്കെയാണ് സ്ത്രീകളുടെ ഓവിലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ സീരിയലായിട്ട് മോണിറ്റർ ചെയ്തിട്ടും നമ്മൾ ടാബ്ലെറ്റ്സ് കൊടുത്ത് ഓവിലേഷൻ പ്രോപ്പറായിട്ട് നടത്തി ഓവിലേഷൻ നടക്കുന്നില്ലെങ്കിൽ നടത്തിയിട്ടും അവർ കൺസീവ് ആകുന്നില്ലെങ്കിൽ നമുക്ക് ഈ ട്യൂബ് ബ്ലോക്ക് അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലുകൾക്ക് എന്തെങ്കിലും നോക്കാനുള്ള ടെസ്റ്റുകളും ആണ് ഡോക്ടർ അതുപോലെ തന്നെ ഈ വന്ധ്യത കണ്ടെത്തി കണ്ടെത്തിയ ശേഷം അതിനുള്ള ചികിത്സാ രീതികൾ ഉണ്ടാകുമല്ലോ ഡോക്ടർ അല്പസമയം കുറച്ച് സൂചിപ്പിച്ചിരുന്നു പ്രധാനമായും ഈ വന്ധ്യതയ്ക്കുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാം ഇപ്പോഴുള്ള നൂതന ചികിത്സാ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം ചികിത്സാ ചികിത്സാരീതികൾ നടത്തുക അതെന്തെല്ലാമാണ് ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രത്യേക ചികിത്സാരീതികളും അതിനേം കൂടെ ഒന്ന് വിശദീകരിക്കാമോ ചികിത്സാ രീതികൾ നമ്മുടെ ഇൻഫെർട്ടിലിറ്റി റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ഫീൽഡിൽ അവൈലബിൾ ആണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ എല്ലാം ചെയ്തു ഇപ്പം നമ്മൾ സ്ത്രീകളിലാണെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സിസ്റ്റ് എൻറ്റോമെട്രോസിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ സ്കാനിൽ കാണുവാണ് അതായത് സിസ്റ്റ് ഉണ്ട് ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഗർഭാശത്തിനകത്ത് മൊഴയുണ്ട് ഇതൊക്കെ തന്നെ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് മിനിമലി ഇൻവേസീവ് സർജറി ലാപ്രോസ്കോപ്പി വഴി നമുക്ക് കറക്റ്റ് ചെയ്യാം അതൊരു ഡേ കെയർ പ്രൊസീജിയർ ആണ് രാവിലെ വന്നാൽ വൈകിട്ട് അവർക്ക് പോകാൻ സാധിക്കും അത് മാറ്റാനും കൂടുതൽ മാറ്റി കഴിയുമ്പോൾ നമ്മൾ ആ നോർമൽ അനാറ്റമി റെസ്റ്റോർ ചെയ്യും പിന്നെ പ്രഗ്നൻസിക്ക് ചാൻസ് കൂടുതലാണ് അങ്ങനെ ലാപ്രോസ്കോപ്പി ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ ഒരു ആധുനിക ചികിത്സ എന്ന് പറയുന്നത് ട്യൂബ് അതായത് ഇപ്പ എന്തെങ്കിലും പ്രസവം നിർത്തിയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ തന്നെ അവർക്ക് ഇനി അടുത്തൊരു കുഞ്ഞു വേണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലാപ്രോസ്കോപ്പി വഴി ഈ ട്യൂബ് റീകാനലൈസ് ചെയ്യാൻ പറ്റും അതായത് ട്യൂബ് തുന്നി ചേർത്താൽ പിന്നീട് അവർക്ക് നോർമലി തന്നെ കൺസീവ് ആകാൻ സാധിക്കും ഇത് ലാപ്രോസ്കോപ്പി ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്രസിൻ്റെ അകം ക്യാമറയിട്ട് നോക്കി ബാക്കി എന്തെങ്കിലും ഡിഫെക്റ്റോ അല്ലെങ്കിൽ ഈ ദശയോ മുഴയോ ഉണ്ടെങ്കിൽ അത് മാറ്റാനും സാധിക്കും അത് ഒരു ചികിത്സാരീതിയാണ് പിന്നെ വേറൊരു ചികിത്സാരീതിയാണ് നമ്മളുടെ പുരുഷന്മാരിൽ ഇപ്പം കൗണ്ടിൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ മോർട്ടിലിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നോർമലി ട്രൈ ചെയ്തിട്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐഒ അല്ലെങ്കിൽ ഇൻസെമിനേഷൻ ആണ് ഒരു ആണൊരു ഉണ്ട് അതായത് സ്പേം നമ്മൾ സെമനൻ നമ്മൾ ലാബിൽ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഡെഡ് സ്പേംസ് എല്ലാം മാറ്റി ആക്റ്റീവ് മോട്ടലായിട്ടുള്ള നല്ല സ്പേംസ് എടുത്ത് യൂട്രസിൻ്റെ അകത്തോട്ട് നിക്ഷേപിക്കുന്ന ഒരു ഡേ കെയർ പ്രൊസീജിയർ ആണ് ഇങ്ങനെ ചെയ്യ ചെയ്യൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഇരുപത് ശതമാനം പതിനഞ്ചൊട്ട് ഇരുപത് ശതമാനത്തോളം ചാൻസ് ഉണ്ട് പ്രഗ്നൻസിക്ക് ഇങ്ങനെ പലതവണ നമ്മൾ ഐ യു ചെയ്തിട്ടും ആകുന്നില്ല ഒബിലേഷൻ ഉണ്ടാകാനുള്ള മരുന്നുകൾ കൊടുത്തിട്ടും പ്രഗ്നൻസി ആകുന്നില്ല എങ്കിൽ നമുക്ക് ഐ വി എഫ് അഡ്വൈസ് ചെയ്യാവുന്നതാണ് ഐ വി എഫിൻ്റെ ഫീൽഡിൽ തന്നെ നമുക്കിപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ഐ സി എസ് ഐ അല്ലെങ്കിൽ ഇക്സി ഇംസി എന്നിങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ് ക്സി എന്ന് പറയുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻസ് കൊടുത്ത് അണ്ടങ്ങൾ മുഴുവനും പുറത്തെടുത്ത് അതിൻ്റെ അകത്തോട്ട് സ്പേംസ് സെലക്ട് ചെയ്ത് ഓരോ എഗിനകത്തോട്ടും ഓരോ സ്പേം ഇഞ്ചെക്ട് ചെയ്യുന്ന ആധുനിക ചികിത്സാരീതിയാണ് ഇസ് ഇക്സി അല്ലെങ്കിൽ ഐ സി എസ് ഐ ഈ ഒരു പ്രൊസീജിയറിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇൻക്യൂബേറ്ററിൽ വെച്ച് വളർത്തും യൂഷ്വലി ഒരു ഡേ ഫൈവ് അല്ലെങ്കിൽ അഞ്ച് ദിവസം ആറ് ദിവസം വളർന്ന ആക്കി എംബ്രിയോ ആക്കും ഈ ഒരു എംബ്രിയോ നമ്മൾ പിന്നെ തിരിച്ച് യൂട്രസില് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ അത് അവിടെ കിടന്ന് വളർന്ന് പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് ഒരു അമ്പത് ശതമാനമാണ് അപ്പോൾ ഈ കൗണ്ടിൻ്റെ വിഷയമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഓബലേഷൻ നട നോക്കിയിട്ട് നടക്കാത്തവരാണെങ്കിൽ ട്യൂബിന് വിഷയങ്ങളുള്ളവരാണെങ്കിൽ ഇവർക്കെല്ലാം ഈ ഇക്സി ട്രീറ്റ്മെന്റ് വളരെ ഹെൽപ്ഫുള്ളാണ് ഇതിൽ തന്നെ ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ കൗണ്ട് തീരെ കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്പേംസിൻ്റെ മോർഫോളജി അതിൻ്റെ രൂപങ്ങൾ ഷേപ്പ് അനലൈസ് ചെയ്ത് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ ആറായിരം മാഗ്നിഫിക്കേഷൻ ഉള്ള മൈക്രോസ്കോപ്പിൽ കൂടെ ഏറ്റവും ബെസ്റ്റ് സ്പേം സെലക്ട് ചെയ്ത് ഈ എഗിനകത്ത് അല്ലെങ്കിൽ അണ്ടത്തിനകത്തോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇംസി ട്രീറ്റ്മെന്റ് ഇതുമൂലം നല്ല എംബ്രിയോ ഫോം ആവുകയും പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുകയും ചെയ്യും ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വന്ധ്യതയുടെ ചികിത്സാ രീതികളെ കുറിച്ചായിരുന്നു തുടർന്നോളൂ അതെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഐ വി എഫ് ഇക്സി ഇംസി ട്രീറ്റ്മെന്റിനെ പറ്റിയാണ് അതുപോലെ തന്നെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് സെമിനാത്ത് സ്പേംസ് ബീജാണുക്കൾ ഇല്ലാത്ത പുരുഷന്മാർക്ക് പോലും സ്വന്തം ബീജം ഉപയോഗിച്ച് കുട്ടിയുണ്ടാകാൻ ഇന്നത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് സാധിക്കും നമുക്ക് സ്പേംസ് ടെസ്റ്റിസിൻ്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈക്രോസ്കോപ്പിക് ആയിട്ട് സ്പേം എക്സ്ട്രാക്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ ആയ മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് ക്ലാസ് സ്പേം എക്സ്ട്രാക്ഷൻ ഉള്ള ആധുനിക ചികിത്സാരീതികളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഇങ്ങനെ എടുക്കുന്ന സ്പെംസിന്റെ ചലനശേഷി കൂട്ടി നമുക്കത് ഇഞ്ചെക്ട് ചെയ്ത് എംബ്രിയോ ആക്കി യൂട്രസിനുള്ളിൽ നിക്ഷേപിക്കാൻ കഴിയും ഇതൊക്കെയാണ് ചികിത്സാ രീതികൾ പിന്നെ ഇപ്പം മുമ്പ് എന്നോട് ചോദിച്ചായിരുന്നല്ലോ ജനറ്റിക് കണ്ടീഷൻസ് ചില ജനറ്റിക് കണ്ടീഷൻസ് ഫാമിലിയിൽ റൺ ചെയ്യുക അതായത് ഇപ്പൊ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ അത് ഉണ്ടെങ്കിൽ അടുത്തൊരു തലമുറയ്ക്ക് അത് വരാനുള്ള സാഹചര്യം ഉണ്ട് അതോടൊപ്പം തന്നെ മൂത്ത കുട്ടിക്ക് ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് അടുത്ത കുട്ടിക്കും വരാനുള്ളതുണ്ട് അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾ ഇല്ലാത്ത ഒരു കുട്ടിയെ നമുക്ക് ഐ വി എഫ് വഴി എംബ്രിയോ ആക്കി അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രീ ഇംപ്ലാന്റേഷൻ ജെനറ്റിക് ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ ഇന്ന് അവൈലബിൾ ഡോക്ടർ അതുപോലെ തന്നെ ഈ വന്ധ്യതയെ എത്രത്തോളം അകറ്റി നിർത്താനാകും അതിനുള്ള മുന്നൊരുക്കങ്ങൾ മുൻപ് തന്നെ നമുക്ക് എങ്ങനെ തയ്യാറാക്കാനാകും വന്ധ്യത നമ്മൾ അകറ്റി നിർത്തണമെങ്കിൽ ആദ്യം വന്ധ്യത എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് എല്ലാവർക്കും ഒരു അവലോ ഒരു 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 എല്ലാവർക്കും ഒരു അറിവ് നൽകേണ്ടത് ആവശ്യമാണ് കാരണം എപ്പോഴാണ് വന്ധ്യതയ്ക്ക് ചികിത്സ തേടേണ്ടത് സ്ത്രീകളുടെ ആ പ്രായത്തിന്റെ ആ ഒരു പ്രാധാന്യം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ട് അവർ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണേണ്ടതാണ് മുപ്പത്തഞ്ചും നാൽപ്പത് വയസ്സ് വരെ അവർ വെയിറ്റ് ചെയ്താൽ അവരുടെ അണ്ടത്തിൻ്റെ അളവ് ക്രമേണ കുറഞ്ഞു വരികയും പ്രഗ്നൻസി കിട്ടാതെ വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഹോർമോണൽ വേരിയേഷൻസ് തൈറോയിഡ് അതൊക്കെ സിമ്പിൾ ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് പരിഹരിക്കാവുന്ന വന്ധ്യതയ്ക്കുള്ള കാരണങ്ങളാണ് അങ്ങനെയൊക്കെ ഉള്ളത് എയർലി ആയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിയണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വന്ധ്യത ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ അതായത് ഇപ്പോൾ കൂടി വരുന്ന സ്ട്രെസ്ഫുൾ ആ സ്ട്രെസ്സിൽ നിന്നൊരു റിലീഫ് കുട്ടികൾക്ക് ഇപ്പം അഡോളസിൻ്റെ ഏജ് ഗ്രൂപ്പിലായാലും അഡൽറ്റ്സിലാണെങ്കിൽ ജോലിയിലായെങ്കിലും ലൈഫ് ഫാമിലി ലൈഫിലായാലുള്ള സ്ട്രെസ്സുകൾ അവർക്ക് ആ സ്ട്രെസ് റിലീഫിനുള്ള ഒരു മൊഡാലിറ്റി അവരെ കണ്ടുപിടിക്കേണ്ടതാണ് കൂടാതെ തന്നെ ഒബിസിറ്റി ഒബിസിറ്റി ഇന്നത്തെ ഒരു തലമുറയുടെ ഒരു ശാപമാണ് ശരിക്കും പറഞ്ഞാൽ ശരിയായ വ്യായാമവും കൊണ്ടും അതോടൊപ്പം തന്നെ ചിട്ടയായ ക്രമമായ ഒരു ആഹാര രീതി സമയം തെറ്റിയുള്ള ആഹാര രീതി മാറ്റി കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ ഫൈബർ റിച്ച് ഫുഡിലോട്ട് വന്നാൽ പ്രോപ്പറായിട്ടുള്ള ഒവിലേഷൻ നടക്കുകയും ഇപ്പൊ പുരുഷന്മാരിലാണെങ്കിൽ അതനുസരിച്ചുള്ള കൗണ്ട് ബീജാണുക്കളുടെ കൗണ്ട് കൂടുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് വന്ധ്യത ഒരു പരിധി വരെ പരിഹരിക്കാൻ സഹ സാധിക്കും ഡോക്ടർ അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നുള്ളൊരു അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ളൊരു പിന്തുണ മാനസികമായൊരു പിന്തുണ അത് പ്രധാനപ്പെട്ടതല്ലേ തീർച്ചയായിട്ടും അതാണ് ഞമ്മ സ്ട്രെസ് കാരണം ഇപ്പൊ ആകുന്നില്ല എന്ന് പറഞ്ഞ കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങൾ ഇപ്പൊ ഒരു സ്ത്രീയുടെ മേൽ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വന്ധ്യത കൂട്ടുകേ ഉള്ളൂ അതുകൊണ്ട് ഒരു അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ അഡോളസൻ ഇപ്പൊ അഡോളസിന്റെ ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ പോലും ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറി ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് വരേണ്ടത് ആവശ്യമാണ് ഒരു അതിൽ ഫാമിലിക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത് ഡോക്ടർ ഇന്നത്തെ നമ്മുടെ ഹലോ ഡോക്ടറിൻ്റെ സമയം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് വന്ധ്യതയെ എങ്ങനെ അകറ്റാം എന്ന വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത് വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിച്ചത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ശ്രീലക്ഷ്മി ആർ നായർ വളരെ നന്ദി ഡോക്ടർ ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ് നമസ്കാരം